1991 ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു മഹാരാജ്യം ഏറ്റവും വലിയൊരു എക്കണോമിക് ക്രൈസിസിനെ നേരിട്ടു. അതായത് ഇപ്പോൾ റീസെൻ്റായിട്ട് ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ഈ ഒരു എക്കണോമിക് ക്രൈസിസ് സംഭവിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ എടുത്തു നോക്കിയാൽ മതി. അതായത് എക്കണോമിക് ക്രൈസിസ് വന്നപ്പോൾ അവിടെ 1 കിലോ അരിക്ക് 1500 രൂപ, 1 ലിറ്റർ പാലിന് 800 രൂപ, അതുപോലെ തന്നെ പെട്രോളിന് 500 രൂപ, ഇങ്ങനെ എല്ലാ സാധനത്തിനും കുത്തനെ വില ഉയർന്നു. ഇതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ അത്രയും പണം ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാം തന്നെ പട്ടിണിയിൽ കഴിയേണ്ടി വന്നു. അത് മാത്രമല്ല അവിടെയുള്ള സ്ട്രീറ്റിലെല്ലാം തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, കറണ്ട് ഇല്ല, ഇങ്ങനെ എല്ലാവിധത്തിലും ജനങ്ങൾ അനുഭവിച്ചു. അപ്പോൾ ഈ ഒരു സാഹചര്യമായിരുന്നു 1991 ഇന്ത്യക്കും സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു മഹാരാജ്യമാണ് ഇന്ന് 5th largest എക്കണോമിയായി മാറിയത്. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും വലിയൊരു എക്കണോമിയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരേ ഒരാളുടെ പ്രവൃത്തിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് മുൻ പ്രൈം മിനിസ്റ്ററും മുൻ ഫോറിൻ മിനിസ്റ്ററും കൂടിയായിരുന്ന മൻമോഹൻ സിംഗ് ആയിരുന്നു ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ബ്രെയിൻ. അതെ, അദ്ദേഹമാണ് 1991 ഇന്ത്യക്ക് അത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്നപ്പോൾ അവിടെ നിന്ന് ഇത്രയും വലിയൊരു പ്ലാൻ അദ്ദേഹമാണ് ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് അത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടം വന്നത്, എങ്ങനെയാണ് മൻമോഹൻ സിംഗ് അവിടെ നിന്ന് രക്ഷിച്ചത്, അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് അന്നെടുത്ത തീരുമാനം എങ്ങനെയാണ് ഇന്നും ഇന്ത്യക്ക് ഉപയോഗമായി മാറിയത്, അപ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ യൂസ്ഫുള്ളും ആയിരിക്കും. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത പല ഇൻഫർമേഷനും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യും എന്ന് പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. എൻ്റെ പേര് അശ്വിൻ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ മൻമോഹൻ സിംഗ് എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിനെ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുവന്നത് എന്ന് നോക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഇന്ത്യൻ എക്കണോമി എങ്ങനെയാണ് അത്ര വീക്കായെന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിരുന്ന ആ ഒരു സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് മിക്സ്ഡ് എക്കണോമിനെയായിരുന്നു ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മിക്സ്ഡ് എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ക്യാപിറ്റലിസ്റ്റിനെയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റിനെയും ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നു. പക്ഷേ അപ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് കൂടുതലും സോഷ്യലിസം ഫോളോ ചെയ്യാനായിരുന്നു താല്പര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് സോഷ്യലിസം ഫോളോ ചെയ്യാൻ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയിലുള്ള ജനങ്ങളെല്ലാം തന്നെ ഭൂരിഭാഗം ആൾക്കാരും കർഷകരായിരുന്നു. അതായത് അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ വേൾഡ് വാർ സെക്കൻഡ് കഴിഞ്ഞ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. അപ്പോൾ വലിയ രീതിയിൽ എക്കണോമി പോളിസി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യനെ അഫക്റ്റ് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റുവിന് ഇന്ത്യൻ എക്കണോമി ഒരു മിക്സ്ഡ് എക്കണോമിയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റിനെയും കൂടുതലും ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ വേണ്ടി അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉള്ളപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അപ്പോൾ ഇന്ത്യ ഇങ്ങനൊരു എക്കണോമി ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ എല്ലാവിധ ഫേംസ് എല്ലാം തന്നെ ഗവൺമെൻറ് കൺട്രോളിലായിരിക്കും വരുന്നത്. ഉദാഹരണത്തിന് ഇൻഡസ്ട്രീസും ട്രേഡിംഗ് എല്ലാം തന്നെ ഗവൺമെൻറ് കൺട്രോളിലായിരിക്കും നടക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിലും അതിനെ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ആയിരിക്കും. അതായത് ആ ഏജൻസീസ് ആയിരിക്കില്ല, ഇന്ത്യൻ ഗവൺമെൻറ് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സാധനം ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും റോ മെറ്റീരിയൽ ഇന്ത്യയിൽ കിട്ടില്ല, അപ്പോൾ പുറം രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ തന്നെ അതിൽ കുറേയധികം റെസ്ട്രിക്ഷൻസ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഏജൻസീസും അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിനെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ലൈസൻസ് അതായത് പുതിയൊരു ഏജൻസി തുടങ്ങണമെങ്കിലും ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിലും തന്നെ ലൈസൻസും കൂടുതലായിട്ടും ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ തന്നെ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഏകദേശം വർഷങ്ങളോളം അലഞ്ഞാൽ മാത്രമോ ഒരു ഇൻഡസ്ട്രി ഒരാൾക്ക് തുറക്കാൻ കഴിയുള്ളായിരുന്നു. അതുമാത്രമല്ല ഇമ്പോർട്ടിലും എക്സ്പോർട്ടിലും വലിയ ഹെവി ഡ്യൂട്ടിയും അതുപോലെ തന്നെ കുറേ റെസ്ട്രിക്ഷൻസും ഉള്ളതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻസ് എല്ലാം തന്നെ ഇന്ത്യയിൽ വലിയ കാര്യത്തിൽ വർദ്ധിച്ചില്ല. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ ഫുള്ളായിട്ടും ഒരു ഫാമിംഗ് അതായത് ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് ആയി തന്നെ നിന്നിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണം എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്താ ചെയ്യുക? ഏതർ ഓൺലൈനിൽ വാങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓഫ്ലൈനിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ വേണ്ടത് ആ ഒരു ബ്രാൻഡിനെ ചൂസ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ടി വി വാങ്ങണമെങ്കിലും ഫ്രിഡ്ജ് വാങ്ങണമെങ്കിലും എ സി വാങ്ങണമെങ്കിലും നിങ്ങൾ കടയിൽ പോയിട്ട് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് നിങ്ങൾക്ക് വാങ്ങും. പക്ഷേ 1940 to 1990 കാലഘട്ടങ്ങൾ വരെ ആ ഒരു സാഹചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ, അതായത് ഉദാഹരണത്തിന് ഒരു മെഷീൻ വാങ്ങണം എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു കടയിൽ പോകുകയാണെങ്കിൽ അവിടെ ഒന്നോ രണ്ടോ ബ്രാൻഡ്സ് മാത്രമോ ഉണ്ടാവുള്ളൂ, അതും ഇന്ത്യൻ ബ്രാൻഡ്സ് മാത്രമോ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ ബ്രാൻഡ്സ് വേണ്ട, ഫോറിൻ ബ്രാൻഡ്സ് വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം കാത്തിരുന്നാൽ മാത്രമോ നിങ്ങൾ
ബുക്ക് ചെയ്ത സാധനം നിങ്ങളുടെ കയ്യിലോട്ട് വരികയുള്ളൂ. അതും അല്ല ഇന്ത്യൻ ബ്രാൻഡ്സ് ആണ് വേണ്ടേ എന്ന് വെച്ചാൽ പോലും, അതായത് നിങ്ങൾ ദിവസങ്ങളോളം കാത്തിരിക്കണം. ആദ്യം പോയി നിങ്ങൾ ബുക്ക് ചെയ്യണം, അതിനുശേഷം പൈസ പേ ചെയ്തതിന് ശേഷം ദിവസങ്ങളോളം കാത്തിരിപ്പിന് ശേഷം മാത്രമോ ടി വി പോലും നിങ്ങളുടെ വീട്ടിൽ എത്തുകയുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യയിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ 1960s, 1970s, 1980s ഇതിലൊരു ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുന്നു. അതായത് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് എല്ലാം വരുത്തുന്നത്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതെല്ലാം വലിയ രീതിയിലൊന്നും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. അതായത് കുറേ സമയത്ത് നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഫോറിൻ ബ്രാൻഡ്സുമായിട്ട് ഇന്ത്യൻ ബ്രാൻഡ്സിന് ഒരിക്കലും കോമ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതായത് ഇന്ത്യയിൽ ഇത്ര ഹെവി ഡ്യൂട്ടീസും അതുപോലെ തന്നെ ഇത്ര റെസ്ട്രിക്ഷൻസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബ്രാൻഡ്സിനെല്ലാം തന്നെ അവരുടെ ബ്രാൻഡ് വലുതാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് കൂടുതലും എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിനെല്ലാം തന്നെ ഫോറിൻ ബ്രാൻഡ്സിൻ്റെ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ അതായത് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് എല്ലാം വളരെ രീതിയിൽ കുറവായി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതായത് എല്ലാ ഇൻഡസ്ട്രീസും ഗവൺമെൻറ് കൺട്രോളിലാണ് വരുന്നത് ഉള്ളതുകൊണ്ട് തന്നെ അവിടെയുള്ള എംപ്ലോയീസിനെല്ലാം സാലറി ആയിരുന്നു. അതായത് അവർ പണിയെടുത്താലും പണിയെടുത്തില്ലെങ്കിലും ഗവൺമെൻറ് അവരുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ഇട്ടുകൊണ്ടേ ഇരിക്കും. ഇതുകൊണ്ട് തന്നെ അവരുടെ വർക്കേഴ്സ് എല്ലാം തന്നെ വലിയ രീതിയിലുള്ള എക്സ്ട്രാ എഫേർട്ട് ഒന്നും തന്നെ എടുക്കുന്നില്ല. അതായത് അവർക്ക് പണിയെടുത്താലും ഇല്ലെങ്കിലും അവരുടെ അക്കൗണ്ടിലോട്ട് സാലറി വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ആ ഇൻഡസ്ട്രിയിലുള്ള ജനങ്ങളെല്ലാം തന്നെ വളരെ റിലാക്സ് ആയിട്ടായിരുന്നു ഫീൽ ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രീസിനും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെല്ലാം വലിയ നഷ്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ പോളിറ്റിക്സ് തന്നെ മാറുന്നത്. അതായത് ആ ഒരു വർഷങ്ങളോളം വരെ, അതായത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി ഏകദേശം 1960s വരെ തന്നെ, അതായത് ഒരേ ഒരു പാർട്ടിയായിരുന്നു മെജോറിറ്റി ഭാഗങ്ങളും പിടിച്ചെടുത്ത് അവർ ഭരണം നടത്തിക്കൊണ്ടേയിരുന്നത്. പക്ഷേ 1960s ശേഷം അതായത് പല സ്റ്റേറ്റിലും പല ഭരണങ്ങളായിരുന്നു വരാൻ തുടങ്ങിയത്. ഇതുകൊണ്ട് തന്നെ പല പാർട്ടികളെല്ലാം തന്നെ ഒരുമിച്ച് ചേർത്താണ് അവരുടെ ഭരണം നിലനിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ സെൻട്രലിലുള്ള പാർട്ടികളെല്ലാം തന്നെ അവരുടെ ഭരണം തുടരാൻ വേണ്ടി അവർ കുറേയധികം ഫ്രീ പോളിസീസ് എല്ലാം തന്നെ അറിയിച്ചു. ഉദാഹരണത്തിന് ഗവൺമെൻറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് സബ്സിഡീസ് കൊടുക്കുക, അതുപോലെ തന്നെ സബ്സിഡിയുള്ള ലോൺ കൊടുക്കുക, അതുപോലെ തന്നെ കാർഷിക ലോൺ, ഇങ്ങനെയുള്ള പല സബ്സിഡീസും കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കുറേ ഫ്രീ ബീസ് എല്ലാം തന്നെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ട് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ ജയിക്കാൻ സാധിച്ചു. പക്ഷേ ഇതുകൊണ്ട് ഇന്ത്യക്ക് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയായി മാറി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഗവൺമെൻറ് ഓരോ മാസവും ഇത്ര സബ്സിഡി ഗവൺമെൻറ്റിൽ നിന്ന് ജനങ്ങൾക്ക് ഫ്രീ ആയി കൊടുക്കുക, അല്ലെങ്കിൽ സബ്സിഡിയുള്ള ലോണുകൾ കൊടുക്കുക. ഇതുകൊണ്ട് എന്താണ്, ഗവൺമെൻറ്റിന് ഒരു റിട്ടേണും ഇല്ല, അതിൽ നിന്ന് നഷ്ടം മാത്രമോ വരുള്ളൂ. അതായത് അവർക്ക് വോട്ട് കിട്ടി അവർ ഭരണത്തിലെത്തും, പക്ഷേ അവർക്ക് വലിയ ലാഭമൊന്നും ഇല്ലായിരുന്നു. ഗവൺമെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ അത് ലാഭമില്ല, പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ലാഭമായിരുന്നു. കാരണം അവർക്ക് ഇലക്ഷൻ ജയിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടി. അതായത് ഇന്ത്യയുടെ വരുമാനം കുറയാൻ തുടങ്ങി, അതുപോലെ തന്നെ ചെലവ് കൂടാനും തുടങ്ങി. ഇതിനാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടാൻ തുടങ്ങിയ പിന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് പ്രഷറിലാവാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് വരുന്നതുകൊണ്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ ചെലവ് കൂടുകയും വരുമാനം കുറയുന്നതുകൊണ്ട് ഇതിനെ പോളിസി അതിനെ ഇതിനെ ടാലി ആക്കാൻ വേണ്ടി ഫിസിക്കൽ ഡെഫിസിറ്റിനെ ഡെഫിസിറ്റ് ഫൈനാൻസ് എന്ന് പറയും. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ വാങ്ങുക, അതായത് പുറം രാജ്യത്ത് നിന്നും അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ഉള്ളിൽ നിന്നും ലോൺ വാങ്ങുക. അപ്പോൾ ഇങ്ങനെ ലോൺ വാങ്ങുന്നതുകൊണ്ട് ഫിസിക്കൽ ഡെഫിസിറ്റിനെ ഒരു രീതിയിൽ തന്നെ കുറയ്ക്കാനും സാധിക്കും, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്മൂത്ത് ആയിട്ടും റൺ ആവും. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1980s 9% ഫിസിക്കൽ ഡെഫിസിറ്റ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നത്. 1990 ആയപ്പോൾ തന്നെ അത് ഏകദേശം 12% വളർന്നു. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 35% ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നത് 1980s. പക്ഷേ 1990s അത് 53% വർദ്ധിച്ചു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ BOP, അതായത് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുമ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പേയ്മെൻറ്റ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കറൻറ്റ് ഡെഫിസിറ്റിലാണ് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉള്ളത്. പക്ഷേ ആ ഒരു സമയത്ത്, അതായത് 1980s ഇന്ത്യയുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉണ്ടായിരുന്ന കറൻറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന 1.5% മാത്രമോ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഇന്ത്യ വലിയ രീതിയിലൊന്നും ഇമ്പോർട്ട് ചെയ്തിരുന്നില്ല. അതായത് ഇന്ന് ഇന്ത്യ കുറേ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു, പക്ഷേ ആ സമയത്ത് ഇന്ത്യ അധികം ഇമ്പോർട്ടും ചെയ്യുന്നില്ല, എക്സ്പോർട്ടും ചെയ്യുന്നില്ല. വളരെ ബാലൻസ് ആയിട്ടായിരുന്നു ഇന്ത്യ പോയിക്കൊണ്ടിരുന്നത്. അതായത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനം ഓയിലായിരുന്നു. അതായത് പെട്രോളും അതുപോലെ തന്നെ മറ്റ് പെട്രോളിയം പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഇന്ന് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇത്രമാത്രം ഇന്ന് പ്രഷറൈസ് ആവുന്നത്. പക്ഷേ ആ സമയത്തെല്ലാം തന്നെ വലിയ വാഹനങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഈ ഓയിലൊന്നും ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് കുറച്ച് വാഹനങ്ങളുണ്ട്, ആ ഒരു വാഹനങ്ങൾക്കെല്ലാം തന്നെ ഇന്ത്യയിൽ തന്നെ കുറേ ഓയിൽ മൈൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന പെട്രോളിയം പ്രൊഡക്ട്സ് എല്ലാം വെച്ച് ഇന്ത്യ സ്മൂത്തായി തന്നെ റൺ ചെയ്തുകൊണ്ട് ഇരുന്നു. അതായത് ഇന്ത്യയിൽ കൂടുതലായിട്ടും ഓയിൽ പ്രൊഡക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉണ്ടായിരുന്ന കറൻറ്റ് ഡെഫിസിറ്റ്
വലിയ രീതിയിൽ വർദ്ധിച്ചില്ല. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ഇന്ത്യൻ എക്കണോമി വീക്ക് ആയതുകൊണ്ട് തന്നെ പുറം രാജ്യത്ത് നിന്ന് ഇന്ത്യൻ ഗവൺമെന്റിന് കൺസെഷൻ ലോൺ എന്ന് പറഞ്ഞ ലോൺ കിട്ടിക്കൊണ്ടിരുന്നത്. അതെന്താന്ന് വെച്ചാൽ അതായത് ലോണിൽ ഇൻട്രസ്റ്റ് ഫ്രീ ആയിരിക്കും, അതുപോലെ തന്നെ അതായത് കിട്ടുന്ന ലോൺ പൂർണ്ണമായും തിരിച്ചടയ്ക്കേണ്ട, ഇങ്ങനെ കുറെ സബ്സിഡി എല്ലാം ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ അതായത് വീക്ക് എക്കണോമി ആയതുകൊണ്ട് ഈ ഒരു ലാഭവും ഇന്ത്യൻ ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ വളരണം എന്ന് കരുതി 1985 വലിയൊരു എക്കണോമിക് ചേഞ്ചസ് വരുത്തുന്നത്. അതായത് എക്കണോമിക് പോളിസി ചേഞ്ചസ് വരുത്തിക്കൊണ്ട് തന്നെ എല്ലാവർക്കും ഓപ്പണായി. അതായത് ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനികൾക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലുള്ള എല്ലാവർക്കും തന്നെ ലൈസൻസ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ലൈസൻസ് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും വളരെ സുലഭമായി തന്നെ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 1985 എക്സ്പോർട്ട് ഓറിയന്റഡ് ഗ്രോത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 1985 ഇന്ത്യയിൽ നിന്ന് കുറേയധികം സാധനങ്ങൾ കയറ്റി അയച്ചു. അപ്പോൾ ഫോറിൻ മാർക്കറ്റിലെല്ലാം 1900s തന്നെ ഇന്ത്യൻ മാർക്കറ്റിനും ഇന്ത്യൻ മാർക്കറ്റിലുള്ള സാധനത്തിനെല്ലാം വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അധികാലം നീണ്ടു നിന്നില്ല എന്ന് തന്നെ പറയാം. അതായത് എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിരുന്ന ആ ഒരു സമയത്ത് അമേരിക്കൻ ഡോളർ ഇങ്ങോട്ട് വരികയും അപ്പോൾ ഇത് എക്കണോമിനെ സംബന്ധിച്ചോളം വളരെ നല്ലൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റും ആദ്യം എസ് പറഞ്ഞത്. പക്ഷേ പിന്നെയാണ് ഇത് ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് എന്ന് മനസ്സിലാക്കിയത്. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ പ്രൊഡക്ഷന് ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യൻ പ്രൊഡക്ട്സ് അതായത് ഫോറിൻ ബ്രാൻഡ്സുമായിട്ടുള്ള കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ അതായത് ഇന്ത്യൻ പ്രൊഡക്ട്സിനെല്ലാം ക്വാളിറ്റി കുറവും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രൊഡക്ട്സ് എല്ലാം തന്നെ വലിയ ഡിമാൻഡ് ഇല്ലാണ്ടായി. അപ്പോൾ ഈ ഒരു സാഹചര്യം വന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന വളരെ രീതിയിൽ നിശ്ചയി, അതായത് വളരെ രീതിയിൽ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്തായി, ആ പ്രൈവറ്റ് സെക്ടറെല്ലാം തന്നെ കൂടുതലായിട്ടും ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൊഡക്റ്റും ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ട് എന്താ 1985 തൊട്ട് 90 വരെ കൂടുതലും ഇമ്പോർട്ട് ബൂം ആയത് ഇന്ത്യൻ ഗവൺമെന്റ് ശ്രദ്ധയിൽ പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ട് കൂടുന്നതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ പറഞ്ഞു എക്സ്പോർട്ട് കൂടുന്നതുകൊണ്ട് അവർ ഫോറിൻ കറൻസി തരും, അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഡോളറുകൾ നമുക്ക് സേവിച്ച് വെക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ലാഭമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഇമ്പോർട്ട് കൂടുന്നതുകൊണ്ട് നമ്മൾ അതായത് ഫോറിൻ കറൻസി അതായത് നമ്മുടെ കയ്യിലുള്ള ഫോറിൻ കറൻസി അവർക്ക് കൊടുക്കണം, അതിന് പകരം നമുക്ക് ഇന്ത്യൻ റുപ്പി തിരിച്ചു കിട്ടും. ഇതുകൊണ്ട് എന്താ അതായത് ഇന്ത്യയിലുള്ള ഫോറിൻ കറൻസി റിസർവ്സ് എല്ലാം കുറയാൻ തുടങ്ങി. അതായത് അടുത്ത് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഫോറിൻ കറൻസി ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കൂടുതലായിട്ടും ഇന്ത്യൻ മണി കൊടുത്തിട്ട് വേറെ ഫോറിൻ കറൻസി നമ്മൾ മറ്റു രാജ്യത്ത് നിന്ന് വാങ്ങേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇതെന്താ ഇന്ത്യൻ ഗവൺമെന്റിന് വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയായി മാറി. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് 1990s 80s കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 40% ഓയിൽ നീഡ്സ് ഇന്ത്യയിൽ കൂടിയത്. അതായത് കൂടുതലായിട്ടും മോട്ടോർ വാഹനങ്ങളും അതുപോലെ തന്നെ മോട്ടോർ ബൈക്സ് എല്ലാം തന്നെ ഇന്ത്യയോട്ട് ഇമ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡ്സ് എല്ലാം വളർന്നു വന്നു. ഇതുകൊണ്ട് എന്താ ഓയിൽ കൺസപ്ഷൻ കൂടി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഓയിൽ അതായത് ഇന്ത്യയിലെ എല്ലാ ഓയിൽ പ്രൊഡക്ഷൻസ് എടുത്തു നോക്കുകയാണെങ്കിലും അത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് മാക്സിമൈസ് ചെയ്ത് നോക്കി, പക്ഷേ അതൊന്നും തന്നെ മതിയാവുന്നില്ല. അതുകൊണ്ട് എന്തായി അതായത് കൂടുതലായിട്ടും ഓയിലിനെ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓയിലിനെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഡോളർ കൊടുത്തേ തീരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഡോളർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ റിസർവ്സ് കുറയാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആദ്യം പറഞ്ഞപ്പോൾ അതായത് കറണ്ട് ഡെഫിസിറ്റ് കൂടുന്നും ഇല്ല കുറയുന്നും ഇല്ല നമ്മൾ പറഞ്ഞു. പക്ഷേ 1990 ആയപ്പോൾ കറണ്ട് ഡെഫിസിറ്റ് വളരെയധികം കൂടാൻ തുടങ്ങി. അതുമാത്രമല്ല നമുക്ക് ആദ്യം കൺസെഷൻ ലോൺ എന്ന് പറഞ്ഞ ഒരു ലോണും കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു ലോണിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞാണ് അതായത് നമുക്ക് ചിലപ്പോൾ വട്ടി കൊടുക്കണ്ട, അല്ലെങ്കിൽ പകുതി ലോൺ തന്നെ തിരിച്ചടയ്ക്കേണ്ട. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ത്യൻ്റെ എക്കണോമി വീക്ക് ആയിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ പല ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസും പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ത്യക്ക് ഇനി ലോൺ കൊടുക്കുകയാണെങ്കിൽ അത് തിരിച്ചു കിട്ടുമോ എന്ന് പോലും നമുക്ക് വലിയ രീതിയിൽ ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഇന്ത്യക്ക് ലോൺ കൊടുക്കേണ്ട എന്ന് പല ക്രെഡിറ്റ് റേറ്റ് ഏജൻസീസും നെഗറ്റീവായി മാർക്ക് ചെയ്തു. ഇതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൺസെഷൻ ലോണും അതുപോലെ തന്നെ സബ്സിഡീസും എല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. പക്ഷേ ഈ കൺസെഷൻ ലോൺ കിട്ടിയില്ലെങ്കിലും ഇന്ത്യ വളരെ സ്മൂത്തായി തന്നെ റണ്ണായിക്കൊണ്ടിരുന്നു. ഇതെങ്ങനെയാണെന്നല്ലേ, ഇതിൻ്റെ പ്രധാന കാര്യമാണ് അതായത് ഇന്ത്യൻസ് തന്നെ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം. അതായത് ഇന്ത്യയിൽ നിന്ന് ജനങ്ങളെല്ലാം തന്നെ ഗൾഫ് കൺട്രീസിലോട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് അവർ പണിയെടുത്ത് കിട്ടുന്ന ക്യാഷ് എല്ലാം തന്നെ ഡോളറിൽ നിന്നായിരിക്കും കിട്ടുന്നത്. അതായത് അവിടെ നിന്ന് കിട്ടുന്ന എമൗണ്ടിനെ അവർ ഇന്ത്യക്ക് തിരിച്ചയക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ തിരിച്ചയക്കുമ്പോൾ ഇന്ത്യയുടെ ഫോറിൻ കറൻസി വീണ്ടും കൂടാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇത് സ്മൂത്തായിട്ട് പോയി. അതായത് അവർ കിട്ടുന്ന ആ ഒരു റവന്യൂ ഇവിടെയുള്ള അത്യാവശ്യം ആവശ്യങ്ങൾക്കെല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ടേ ഇരുന്നു. പിന്നെ എങ്ങനെയാണ് തിരിച്ചടി ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 1990-91 ഗൾഫ് വാർ സംഭവിച്ചത്. അതായത് സദാം ഹുസൈൻ കുവൈറ്റിനെ അറ്റാക്ക് ചെയ്ത ആ ഒരു സംഭവം. അപ്പോൾ ആ ഒരു ഗൾഫ് വാറിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ത്യൻസ് എല്ലാം തന്നെ ഗൾഫിൽ പണിയെടുത്തവരെയെല്ലാം തിരിച്ച് വീട്ടിലോട്ട് പറഞ്ഞയക്കാൻ തുടങ്ങി. അതായത് അവിടെ യുദ്ധം നടക്കുന്നതുകൊണ്ട് തന്നെ അതായത് അവിടെ സാമ്പത്തിക പ്രതിസന്ധി വരികയും അതുപോലെ ജോലി സാധ്യത വളരെയധികം കുറഞ്ഞു. ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻസ് എല്ലാം
സാധനം മടങ്ങി ഇന്ത്യയിലോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റവന്യൂ ഇന്ത്യക്ക് കിട്ടാതായി. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് വളരെയധികം സഫർ ചെയ്തു. അതായത് ഇന്ത്യൻസ് എല്ലാം തിരിച്ച് വീട്ടിലോട്ട് വന്നു, ഫോറിൻ കറൻസി കിട്ടുന്നില്ല, അതായത് എക്സ്പോർട്ടും കൂടുന്നില്ല, പക്ഷെ ഇമ്പോർട്ട് മാത്രം കൂടുന്നു. ഗൾഫ് വാർ സംഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് മറ്റൊരു പ്രതിസന്ധി ഘട്ടം കൂടെ ഇന്ത്യക്ക് സംഭവിച്ചു, അതായത് ഓയിൽ പ്രൈസും കൂടാൻ തുടങ്ങി. ഇതുകൊണ്ട് തന്നെ ഓയിലാണ് കൂടുതലും ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓയിലിന്റെ പ്രൈസ് കൂടുന്നതുകൊണ്ട് ഇന്ത്യയുടെ ഡെഫിസിറ്റ് വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടേ ഇരുന്നു. അപ്പോൾ 1990-91 ഇന്ത്യക്ക് ഇങ്ങനെ തിരിച്ചടികൾ വന്നുകൊണ്ടേ ഇരിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു വലിയൊരു തിരിച്ചടിയും കൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് 1990-93 കാലഘട്ടങ്ങളിലായിരുന്നു USSR പിരിയുന്നത്. അതായത് അതുവരെ ഇന്ത്യക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും വന്നുകൊണ്ടിരുന്നത് USSR, അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അതായത് ഇന്നത്തെ റഷ്യൻ്റെ കുറെ ഭാഗങ്ങളെല്ലാം ചേർന്നിട്ടായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ, അതായത് USSR എന്ന് പറഞ്ഞ വലിയൊരു രാജ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെ ബ്രേക്കായിട്ട് ചെറിയ ചെറിയ രാജ്യമായി പിരിഞ്ഞു. ഇതുകൊണ്ട് എന്താ അവിടെ നിന്ന് കിട്ടുന്ന റവന്യൂ സ്റ്റോപ്പായി. അതായത് ഇന്ത്യനെ പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷിച്ചുകൊണ്ടിരുന്ന USSR ബ്രേക്കായി. അപ്പോൾ ഇന്ത്യക്ക് എല്ലാ സ്ഥലത്തു നിന്നും ബ്ലോക്കായി. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ടോട്ടലി ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കുടുങ്ങി. അപ്പോൾ എല്ലാ സാഹചര്യത്തിനും ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു ഹെൽപ്പും കിട്ടാതെയായി. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടിയും വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ടത്. അതായത് ആ സമയത്തെല്ലാം തന്നെ ഒരു ഇലക്ഷൻ നടക്കുന്നു. ആ ഒരു ഇലക്ഷൻ ജയിച്ച് അവർ പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞാലും അടുത്ത 1-2 വർഷം കൊണ്ട് തന്നെ അവർക്ക് അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം, അതായത് നോ കോൺഫിഡൻസ് മോഷൻ എല്ലാം വന്നിട്ട് അവരവിടുന്ന് താഴെയിറങ്ങുന്നു, അതുപോലെ തന്നെ മറ്റ് പാർട്ടി വരുന്നു. ഇങ്ങനെ കുറേയധികം പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയും ആ ഒരു സമയത്ത് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് UP Singh ആയിക്കോട്ടെ, അതുപോലെ തന്നെ ചന്ദ്രശേഖർ, ഇങ്ങനെ പല ഗവൺമെൻറ്റുകളും താഴെ വീണു. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് 1991 വലിയൊരു ഇലക്ഷൻ നടക്കാനിന്ന് ആ ഒരു സമയത്തായിരുന്നു, അതായത് 1985-90 ആ ഒരു കാലഘട്ടങ്ങളിലായിരുന്നു രാജീവ് ഗാന്ധിൻ്റെ മരണം, അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും ഇന്ത്യൻ പൊളിറ്റിക്കലിൽ നടന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൊളിറ്റിക്കലും വലിയ രീതിയിലൊന്നും സ്റ്റേബിളായില്ല. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു നരസിംഹറാവു അദ്ദേഹം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്തതിന് ശേഷം, അതായത് അപ്പോഴും ക്രെഡിറ്റ് ഏജൻസി എല്ലാം തന്നെ വീണ്ടും നെഗറ്റീവ് തന്നെ ഇന്ത്യക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഇന്ത്യൻ ഫോറിൻ റിസർവ് എന്ന് പറയുന്നത് വെറും 1.5 ബില്യൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് ഇങ്ങനെ 1.5 ബില്യൺ ആയതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വെറും 2 ആഴ്ചയ്ക്ക് മാത്രമോ ഇന്ത്യക്ക് എന്തെങ്കിലും സാധനം ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതിനുശേഷം ഇന്ത്യൻ്റെ കയ്യിൽ 1 രൂപ പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഇന്ത്യയിലോട്ട് ഓയിൽ ഇമ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ മോട്ടോർ വാഹനങ്ങളും അത് വർക്കാവാതെയാവും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇന്ത്യ നേരിട്ടു. അപ്പോൾ ആ സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ബെയിലൗട്ട് ചെയ്യുക, അതായത് ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സഹായം അഭ്യർത്ഥിക്കുക. അല്ലെങ്കിൽ 2-ആമത്തത് IMF അടുത്ത് ചോദിക്കുക. പക്ഷേ IMF പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്ന പോളിസി എല്ലാം അക്സെപ്റ്റ് ചെയ്താൽ മാത്രമോ അവർ ഇങ്ങനെ പ്രധാനമായിട്ടും ലോണ് കൊടുക്കുകയുള്ളൂ. ഇതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് IMF പ്രധാനമായിട്ടും റൂൾ ചെയ്യുന്നത് അമേരിക്കയാണ്. അതായത് IMF കൂടുതലായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക പറയുന്നതാണ് കൂടുതൽ സമയം കേൾക്കുക എന്നുള്ളൊരു കാരണം പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്താ അമേരിക്കൻ ഗവൺമെൻറ് തീരുമാനിക്കുന്ന പോലെ ഇന്ത്യൻ എക്കണോമി റൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കൊണ്ട് തന്നെയാണ് ഇന്നും, അതായത് IMF നിന്ന് ലോൺ എടുക്കാൻ പല ഗവൺമെൻറ്റും പേടിക്കുന്നത്. അതായത് ഇപ്പോൾ റീസെൻ്റായി പാകിസ്ഥാനിന് IMF ലോണ് കൊടുത്തു. പക്ഷേ ആ ലോണ് കൊടുക്കുമ്പോഴും പാകിസ്ഥാൻ്റെ അടുത്ത് കുറേയധികം റെസ്ട്രിക്ഷൻസ് ഇട്ടതിന് ശേഷം മാത്രമാണ് പാകിസ്ഥാന് ആ ലോണ് കൊടുത്തത്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതിയാവുള്ളൂ എന്ന് നരസിംഹറാവു വിചാരിക്കുന്നു. അപ്പോൾ ആ സമയത്താണ് ex-RBI ഗവർണറും അതുപോലെ തന്നെ മുൻ ഫിനാൻസ് സെക്രട്ടറിയും കൂടിയായ മൻമോഹൻ സിംഗിനെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് അപ്പോയിൻമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫിനാൻസ് മിനിസ്റ്ററായി അപ്പോയിൻമെൻ്റ് ചെയ്ത് 1991 June 25 ഫിനാൻസ് മിനിസ്റ്ററായ മൻമോഹൻ സിംഗ് ഒരു പ്രസ് മീറ്റ് നടത്തുന്നു. അപ്പോൾ പ്രസ് മീറ്റിൽ എന്താണെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യൻ എക്കണോമി പോളിസി തന്നെ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ ഈ ഒരു എക്കണോമി പോളിസി ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളുടെ ഒപ്പം ബാറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ എക്കണോമി പോളിസി ചേഞ്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എക്കണോമി പോളിസി ചേഞ്ച് ചെയ്യുന്നു. പോളിസി ചേഞ്ച് ചെയ്തത് മാത്രമല്ല, IMF അടുത്ത് കുറേയധികം ചർച്ചകൾ നടത്തി. അതുപോലെ തന്നെ അവർ രണ്ടുപേരും കൂടെ ഈക്വലായിട്ട്, അതായത് രണ്ടുപേർക്കും വലിയ രീതിയിൽ നിന്ന് പോളിസി ഡിഫറൻസ് ഇല്ലാതെ ഒരു പോളിസി അക്സെപ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ലോണ് ബെയിലൗട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ ലോൺ കിട്ടിയതിന് ശേഷം ഇന്ത്യക്ക് അടുത്ത് റൺ ചെയ്യാനുള്ള എല്ലാവിധ സൊല്യൂഷൻസും ഇന്ത്യക്ക് ഒരു തടക്കിന് കിട്ടി. അപ്പോൾ എന്താണ് ഈ പുതിയ എക്കണോമി പോളിസി മൻമോഹൻ സിംഗ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് LPG എന്ന് പറയും. LPG എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഫസ്റ്റ് വൺ ലിബറലൈസേഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ, അതായത് പ്രൈവറ്റ് ഏജൻസീസും അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിനും എല്ലാം തന്നെ അവർക്ക് ലൈസൻസ് എടുക്കാനും അതുപോലെ തന്നെ ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും ഉള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ അവർക്ക് കൂടുതലായിട്ടും ലൈസൻസ് എല്ലാം ഫ്രീ ആയി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെയും ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്ന ലൈസൻസ് രാജ് എന്ന് പറഞ്ഞാൽ അതിനെ റിജക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ ഇന്ത്യയിൽ കൂടുതലായിട്ടും വർദ്ധിപ്പിക്കാൻ സാധ്യത ഉണ്ട്. 2-ആമത്തവൺ പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പ്രൈവറ്റ് ഏജൻസിക്ക് കൂടുതലായിട്ടും, അതായത് ഇന്ത്യൻ ഏജൻസിൻ്റെ കയ്യിലായിരുന്നു അതുവരെ കുറേയധികം
ഇൻഡസ്ട്രി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ കുറേയധികം പ്രൈവറ്റ് ഏജൻസിക്ക് വിൽക്കാൻ തുടങ്ങി. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് അടിയിലുള്ള നഷ്ടമുള്ള കമ്പനീസ് എല്ലാം തന്നെ പ്രൈവറ്റ് ഏജൻസിക്ക് വിൽക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവർ അതിൽ ചേഞ്ചസ് വരുത്തി അതിനെ ലാഭമായി കൊണ്ടുവരുന്നു. അപ്പോൾ ഇതാണ് പ്രൈവറ്റൈസേഷനെ കൊണ്ട് ഉദ്ദേശിച്ചത്. മൂന്നാമത്തവൻ ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ത്യൻ എക്കണോമി പോളിസിനെ റിലാക്സ് ചെയ്തിട്ട് അതിനെ ലോകത്തുള്ള മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഇത് സഹായിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് നിങ്ങൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്തായിരുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ വളർന്നത്. കാരണം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഈ സമയത്ത് എക്സ്പോർട്ടും കൂടാൻ തുടങ്ങി, പുതിയ പുതിയ ഇൻഡസ്ട്രീസ് വരാൻ തുടങ്ങി, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലോട്ടെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റും വളരെയധികം റാലിയായി. രണ്ടാമത്തെ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മണീനെ ഡീവാല്യൂ ചെയ്തു, അതായത് ഇന്ത്യൻ റുപ്പീനെ ഡീവാല്യൂ ചെയ്തു. അതായത് ഇന്ത്യൻ മണീനെ ഡീവാല്യൂ ചെയ്തുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അതായത് രണ്ട് വലിയ ഉപയോഗങ്ങളായിരുന്നു ഇതിൽ നിന്ന് മൻമോഹൻ സിംഗ് കണ്ടത്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യം ഒരു ഡോളറിൻ്റെ വില 9 രൂപയാണെന്ന് വെക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ 1 രൂപ ഇന്ത്യ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ അതായത് 50 രൂപ മാത്രമോ കിട്ടുകയുള്ളായിരുന്നു. പക്ഷേ ഇങ്ങനെ മണി ഡീവാല്യൂ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ 1 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 × 2 അതായത് ഡീവാല്യൂ ചെയ്യുന്ന എമൗണ്ടും കൂടെയും കൂട്ടി 100 രൂപ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. ഇതുകൊണ്ട് എന്താ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലോട്ട് വരും. ഇനി രണ്ടാമത്തെ കാര്യം എക്സ്പോർട്ട് കൂടും. അതായത് നിങ്ങൾ 1 രൂപേൻ്റെ അതായത് ഒരു പെൻഷൻ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിന് 1 രൂപ എന്ന് വെക്കാം. പക്ഷേ ഇങ്ങനെ ഡീവാല്യൂ ചെയ്യുന്നതുകൊണ്ട് എന്താ അതായത് 50 പൈസയ്ക്ക് നിങ്ങൾക്ക് പുറം രാജ്യത്ത് നിന്ന് അത് വാങ്ങാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതലായിട്ടും എക്സ്പോർട്ട് കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രൊഡക്ഷന് കൂടുതലായിട്ടും ഡിമാൻഡും കൂടാൻ തുടങ്ങി. ഇപ്പോൾ ഡീവാല്യൂ ചെയ്യുമ്പോഴും 2 ടേമായിട്ടാണ് ഡീവാല്യൂ ചെയ്തത്, അതായത് ഒറ്റയടിക്ക് ഡീവാല്യൂ ചെയ്തില്ല. ആദ്യത്തെ ഒരു ടേമിൽ ഏകദേശം 9% ഇന്ത്യൻ മണി ഡീവാല്യൂ ചെയ്തു. അതിനുശേഷം 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഏകദേശം 11% വീണ്ടും ഡീവാല്യൂ ചെയ്തു. അപ്പോൾ ഇതും വലിയ രീതിയിൽ തന്നെ സക്സസ് ആയി. അപ്പോൾ അതിനുശേഷം അപ്പോൾ ഉണ്ടായിരുന്ന കൊമേഴ്സ് മിനിസ്റ്ററായ പി ചിദംബരം പുതിയ ട്രേഡ് പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു പുതിയ ട്രേഡ് പോളിസി കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ട് ആയിക്കോട്ടെ എക്സ്പോർട്ട് ആയിക്കോട്ടെ കൂടുതലായിട്ടും റിലാക്സ് ആക്കി. അതായത് കൂടുതലായിട്ടും എക്സ്പോർട്ട് ഡ്യൂട്ടിയും ഇമ്പോർട്ട് ഡ്യൂട്ടിയും കുറയ്ക്കുകയും അതുപോലെ തന്നെ കുറേയധികം അതായത് ലൈസൻസ് എല്ലാം ക്യാൻസലാക്കി കൊടുത്തു. ഇതുകൊണ്ട് തന്നെ എന്താ അതായത് എക്സ്പോർട്ടും കൂടി ഇമ്പോർട്ടും കൂടി. അപ്പോൾ ഇതും ഒരു വലിയൊരു അഡ്വാൻറ്റേജായി മാറി. അതിനുശേഷം അതേ വർഷം ജൂലൈ 4 ഏകദേശം 47 ടൺ അതായത് ഏകദേശം 47 ടൺ ഗോൾഡാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ഗവൺമെൻറ് കയറ്റി അയച്ചിട്ട് അവിടെ നിന്ന് ലോണായിട്ട് വാങ്ങിയത്. ഏകദേശം 400 മില്യൺ ഡോളറോളം അവിടെ നിന്ന് ലോണായി വാങ്ങി. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ത്യൻ ഗവൺമെന്റ് വീണ്ടും നല്ല രീതിയിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററായ പി ജെ കുര്യൻ പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതായത് ലൈസൻസ് രാജ് ക്യാൻസൽ ചെയ്യും എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ലൈസൻസ് രാജ് ക്യാൻസൽ ചെയ്ത് ഈ ഒരു പി ജെ കുര്യൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തെ പുതിയ ഇൻഡസ്ട്രിയൽ പോളിസിയിലായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താ പുതിയ പുതിയ കമ്പനീസ് എല്ലാം തന്നെ പെട്ടെന്ന് ഇന്ത്യയിലോട്ട് വരാൻ തുടങ്ങി. അത് മാത്രമല്ല അതായത് ഗവൺമെൻറ്റിൽ ഏകദേശം 17 ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അതുവരെ ഗവൺമെൻറ് കൺട്രോൾ ഉണ്ടായിരുന്നത്. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം പ്രൈവറ്റിന് തലയിടാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് മിനിസ്റ്ററിൻ്റെ ഈ ഒരു ചേഞ്ചസ് കൊണ്ട് ഏകദേശം അത് 8 ചുരുക്കി. അപ്പോൾ ബാക്കി അതായത് ഏകദേശം 9 ഇൻഡസ്ട്രിയിലോട്ട് വീണ്ടും പ്രൈവറ്റിന് കയറാൻ പറ്റും എന്ന് പറയുന്ന പുതിയൊരു പോളിസി കൊണ്ടുവന്നു. ഇതുകൊണ്ട് പ്രൈവറ്റ് ഏജൻസി എല്ലാം തന്നെ ഇന്ത്യയിൽ കൂടാൻ തുടങ്ങി. അങ്ങനെ 1991 ജൂലൈ 24 ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്ററായ അപ്പോഴത്തെ മൻമോഹൻ സിംഗ് പുതിയൊരു ബഡ്ജറ്റ് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ അതായത് ഇന്ത്യ എക്കണോമിക് ഡൗൺ ആവും എന്ന് പ്രതീക്ഷിച്ചിരുന്ന കൺട്രികൾ പലതും ഉണ്ടായിരുന്നു. പാകിസ്ഥാനും ചൈനയെല്ലാം തന്നെ ഇന്ത്യയുടെ അവസ്ഥ കണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന സമയവും കൂടിയായിരുന്നു. അപ്പോൾ അവിടെ നിന്നെല്ലാം തന്നെ ഇന്ത്യ തിരിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ബഡ്ജറ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ മൻമോഹൻ സിംഗ് മറ്റൊരു കാര്യം കൂടെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിക്ടർ ഹൂഗോ പറയുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതായത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അതായത് പലപ്പോഴും അത് തടയാൻ ശ്രമിക്കും, പക്ഷേ അത് തടയാൻ സാധിക്കില്ല, അത് മുന്നോട്ട് തന്നെ വരും. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ എക്കണോമിയും, അത് ആരെക്കൊണ്ടും ഇനി തടയാൻ കഴിയില്ല, അത് ഇനിയും വീണ്ടും വളർന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞ് വലിയൊരു സ്പീച്ചെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു മൻമോഹൻ സിംഗ് അപ്പോഴത്തെ ബഡ്ജറ്റ് തന്നെ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1991 വെറും 1.5 ബില്യൺ ഡോളർ മാത്രമോ ഇന്ത്യൻ റിസർവ് ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് 2023 എടുക്കുകയാണെങ്കിൽ അത് ഏകദേശം 573 ബില്യൺ ഡോളർ റിസർവ് നമ്മുടെ കയ്യിൽ ഉണ്ട്, അതായത് നമ്മുടെ കയ്യിൽ ഇരുപ്പ് വശം ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഇന്ത്യൻ ഗവൺമെൻറ് വളർച്ച നമുക്ക് ശ്രദ്ധിക്കാവുന്നതോ ഉള്ളൂ. അപ്പോൾ ഇതിലൂടെ എന്താണ് കാര്യം വ്യക്തമാക്കുന്നതെന്ന് വെച്ചാൽ അതായത് അന്ന് മൻമോഹൻ സിംഗ് ഈ ഒരു കാര്യം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഗവൺമെൻറ് വന്ന് വീണ്ടും ഇങ്ങനെ ഒരു എക്കണോമിക് പോളിസി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം അടുത്ത ഒരു 3 ഡിക്കേഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമോ ഇന്ന് ഇന്ത്യക്ക് ഇത്രമാത്രം അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അതുപോലെ അപ്പോഴത്തെ കോൺഗ്രസ് ലീഡേഴ്സും അതുപോലെ തന്നെ കോൺഗ്രസിലെ വലിയ മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ എടുത്ത് ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ഡിസിഷൻ ആയിരുന്നു. അതായത് അവർ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ മൻമോഹൻ സിംഗിനെ അപ്പോഴത്തെ ഫോറിൻ മിനിസ്റ്ററായി അപ്പോയിൻമെൻ്റ് ചെയ്താണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.
video. Until then, bye from Ashwin.